നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യ പൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ചെയ്യുക എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെയായിരിക്കും എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കുന്നത് എന്നാൽ ഗ്രഹങ്ങളുടെ നിലയനുസരിച്ച് വ്യത്യസ്ത രാശിക്കാർക്ക് ഓരോ വർഷവും വ്യത്യസ്ത ഫലങ്ങളാണ് ഉണ്ടാവുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ തന്നെ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യവും വന്നു ചേരും ഇത് ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് അവരവരുടെ ജാതകം പരിശോധിച്ച് ദശാപഹാരകാല ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയൂ ആ പതിനൊന്ന് നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇവർ പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നൊന്നായി തരണം ചെയ്യും സാമ്പത്തിക വിഷമങ്ങൾ നേരിടുമെങ്കിലും സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുടെ സഹായത്താൽ അവയെല്ലാം ഇവർ തരണം ചെയ്യും ഭൂമി ഭവനം എന്നിവ വാങ്ങാനുള്ള പരിശ്രമം വിജയിക്കും തൊഴിലന്വേഷകർക്ക് മികച്ച ജോലി ലഭിക്കും ജീവിതത്തിൽ പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ് ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലെല്ലാം വിജയം കൈവരിക്കും സാമ്പത്തികമായി നിലനിന്നിരുന്ന വിഷമതകളെല്ലാം ശമിക്കും ഇവർക്ക് മനസ്സിന്റെ സന്തോഷം വർദ്ധിക്കും ഇവർക്ക് ബന്ധുജന സഹായം ലഭിക്കും തൊഴിലിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും ഇവർക്ക് പ്രണയ സാഫല്യമുണ്ടാകും വിവാഹ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകളെല്ലാം ശമിക്കും ഇവർക്ക് കൃഷിയിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും സ്വന്തം ബിസിനസ്സിൽ നിന്നും ധാരാളം നേട്ടങ്ങൾ കൈവരിക്കും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാൻ അവസരം ലഭിക്കും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് ഈ വർഷം ഔഷധ സേവ അവസാനിപ്പിച്ച് രോഗമുക്തി നേടാൻ സാധിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനസികമായ അനാവശ്യ ചിന്തകൾ വർദ്ധിക്കും എങ്കിലും ഇവരുടെ സാമ്പത്തിക വിഷമതകളെല്ലാം ശമിക്കും പൊതുവെ ഇവർക്ക് നിലനിൽക്കുന്ന ജീവിതസുഖങ്ങൾ വർദ്ധിക്കും സ്വന്തം കഴിവുകൊണ്ട് കാര്യസാധ്യമുണ്ടാവും തൊഴിൽപരമായി ദീർഘദൂര യാത്രകൾ വേണ്ടിവരും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും പിതൃസ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്ന് അനുഭവ ഗുണമുണ്ടാവുകയോ ചെയ്യും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ഭിന്നതകളെല്ലാം ശമിക്കും ഇവർക്ക് ഉണ്ടാകും വാഹന സംബന്ധമായി പണച്ചെലവുണ്ടാകും ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും പല പ്രധാന പ്രവൃത്തികളും സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ സാധിക്കും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് പലതരത്തിലുള്ള ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയമുണ്ടാവും മാനസികമായി നിലനിന്നിരുന്ന സംഘർഷം ഇല്ലാതെയാവും ഇവർ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും അതുപോലെ ഈ വർഷം ഇവരുടെ സഹോദരങ്ങൾക്കായി പണച്ചെലവുണ്ടാവും രോഹിണി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മനസ്സിന്റെ സന്തോഷം വർദ്ധിക്കും മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും ഇവരുടെ ജീവിത സുഖങ്ങൾക്ക് വർധനവുണ്ടാവും സ്വന്തം കഴിവുകൊണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കും ഇവർക്ക് ഈ വർഷം ചില ദീർഘദൂര യാത്രകൾ വേണ്ടിവരും ഇവർ ചില പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും പിതൃസ്വത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്ന് അനുഭവഗുണമുണ്ടാവുകയോ ചെയ്യും ദാമ്പത്യപരമായ കലഹങ്ങളെല്ലാം ശമിക്കും ആരോഗ്യപരമായി ഈ വർഷം വളരെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഇരുചക്ര വാഹനങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക ഇവർക്ക് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായും ഭംഗിയായും ചെയ്തു തീർക്കാൻ സാധിക്കും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം ശമിക്കും സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം ലഭിക്കും മാനസികമായി നിലനിന്നിരുന്ന സംഘർഷങ്ങളെല്ലാം ശമിക്കും കുടുംബസമേതം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും മകേരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യവഹാര വിജയമുണ്ടാവും ഇവർക്ക് ധാരാളം സുഹൃത് സഹായം ലഭിക്കും ഇവർ ഈ വർഷം മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമ സന്താനയോഗമുള്ള ഒരു കാലമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും ഇവർക്ക് ചില ഔദ്യോഗികപരമായ യാത്രകൾ വേണ്ടിവരും തൊഴിൽ രഹിതർക്ക് മത്സര പരീക്ഷകൾ ഇന്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ സാധിക്കും ഇവർക്ക് തൊഴിൽപരമായി അന്യരുടെ സഹായം ലഭിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം വൻ വിജയം പ്രതീക്ഷിക്കാം ഇവർക്ക് പൊതുവെ ദേഹസുഖം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു വർഷമായിരിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ ലഭിക്കും ഇവരുടെ ഗൃഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാവും ഇവരുടെ രോഗദുരിതങ്ങൾക്കെല്ലാം ശമനം കണ്ടു തുടങ്ങും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം ലഭിക്കും ഇവരുടെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാവും ബന്ധുക്കൾ നിമിത്തം സാമ്പത്തിക നേട്ടമുണ്ടാവും ഇവർക്ക് പൊതുപ്രവർത്തന രംഗങ്ങളിൽ വിജയം ലഭിക്കും ഇവർക്ക് പൈതൃക സ്വത്തിന്റെ അനുഭവമുണ്ടാവും കാർഷിക മേഖലയിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാവും അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും അശ്രദ്ധ മൂലം ചെറിയ വീഴ്ച പരുക്ക് എന്നിവയ്ക്കും ഈ വർഷം സാധ്യത കാണുന്നുണ്ട് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഒരു സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റമുണ്ടാവും ഇവർക്ക് ആധ്യാത്മിക വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും പുതിയ ഒരു തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഇവർ വിജയിക്കും സ്വന്തം പ്രവർത്തന ഫലമായി എല്ലാ മേഖലകളിലും ഇവർ വിജയം കൈവരിക്കും ഇവർക്ക് ആത്മധൈര്യം വർദ്ധിക്കും അതുപോലെ മുൻകോപം നിയന്ത്രിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവും ഇവരുടെ മാതാവിന്റെ ശാരീരിക അസുഖങ്ങളെ തുടർന്ന് വൈദ്യസന്ദർശനം വേണ്ടിവരും ഇവർക്ക് ഈ വർഷം പല വിധത്തിലുമുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും തൊഴിൽപരമായി ദീർഘദൂര യാത്രകൾ വേണ്ടിവരും സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിനും സാധ്യതയുണ്ട് പ്രണയവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും ഇവർ ഈ വർഷം വിലപിടിപ്പുള്ള ചില ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കും പുതിയ ഒരു ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഇവരുടെ ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കും പൂരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനസികമായ സന്തോഷം വർദ്ധിക്കും പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗമുള്ള കാലമാണ് ഈ വർഷം ഇവർക്ക് ധാരാളം തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും ഇടയ്ക്കിടെ ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ നേരിടാൻ സാധ്യതയുണ്ട് ബിസിനസ്സുകളിൽ നിന്നും ഇവർക്ക് മികച്ച സാമ്പത്തിക നേട്ടമുണ്ടാവും ഇവരുടെ ഗൃഹത്തിൽ ശാന്തത കൈവരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും ഇവരുടെ ബന്ധുഗൃഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കും ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയുവാൻ അവസരം ലഭിക്കും ഇവർ ഈ വർഷം ചില പുതിയ പദ്ധതികളിൽ പണം മുടക്കും അതിൽ നിന്ന് മികച്ച സാമ്പത്തിക നേട്ടവും കൈവരിക്കും അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളെല്ലാം ശമിക്കും ഇവർക്ക് ഈ വർഷം ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെടാനിടയുണ്ട് അതുപോലെ ഇവർക്ക് ഈ വർഷം സർക്കാരിൽ നിന്നുമുള്ള ചില ആനുകൂല്യങ്ങളും ലഭിക്കും അത്ത നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെയധികം ധനപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും ഇവരുടെ പിതാവിനുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം ശമിക്കും ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഏറെ കാലമായി ആഗ്രഹിച്ച വിദേശ സഞ്ചാരം സാധ്യമാകും വാഹനം ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം നീട്ടിവെക്കേണ്ടി വരും ലഹരി വസ്തുക്കളിൽ നിന്ന് മോചനം ലഭിക്കും ഇവർക്ക് വിലപ്പെട്ട ചില രേഖകൾ ലഭിക്കും കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക ബന്ധുജന സഹായത്തിനു വേണ്ടി ശ്രമിച്ചാൽ വിജയിക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാവും ബന്ധുജന സഹായം വഴി സാമ്പത്തിക വിഷമതകളെല്ലാം മറികടക്കും സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ടു കിടന്നിരുന്ന പ്രൊമോഷൻ ലഭിക്കും ഉദ്യോഗാർത്ഥികൾ മത്സര പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും നേട്ടം കൈവരിക്കും ഇവർക്ക് ഈ വർഷം സർക്കാർ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും കൂടാതെ ഇവർക്ക് ഈ വർഷം സന്താന അനുഭവിക്കാനും യോഗം കാണുന്നുണ്ട് നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഉറ്റ സുഹൃത്തിന്റെ ഇടപെടൽ മൂലം ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കളെല്ലാം തിരികെ ലഭിക്കും വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ച സ്ഥലം മാറ്റവും ഇഷ്ടസ്ഥാന ഉണ്ടാവും ഇവർ ഈ വർഷം ചില പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതിയും ആദരവും ലഭിക്കും ഇവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും പുതിയ ഒരു വാഹനത്തിനായി പണം മുടക്കും ഇവരുടെ സഞ്ചാരക്ലേശങ്ങൾ ഇല്ലാതെയാവും യാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കും മത്സര പരീക്ഷ ഇന്റർവ്യൂ എന്നിവയിൽ അപ്രതീക്ഷിതമായ വിജയം ലഭിക്കും സൗന്ദര്യവർധക വസ്തുക്കൾക്ക് വേണ്ടി ധാരാളം പണം ചിലവാക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാവും കുടുംബത്തിലെ മുതിർന്ന അംഗത്തിനുണ്ടായിരുന്ന രോഗാരിഷ്ഠിതകൾക്ക് ശമനം ലഭിക്കും ഇവർക്ക് ഇഷ്ടഭക്ഷണ സുഖം വർദ്ധിക്കും ഇവരുടെ കടങ്ങളെല്ലാം ഇവർക്ക് ഈ വർഷം കൊടുത്തു തീർക്കാൻ സാധിക്കും കൂടാതെ ഇവരുടെ സന്താനങ്ങൾക്കും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉന്നമനമുണ്ടാകും ചതയനക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഒരു സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങളുണ്ടാകും ഇവർക്ക് ആധ്യാത്മിക വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികളുടെ തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ വിജയം ലഭിക്കും സ്വന്തം പ്രവർത്തന ഫലമായി ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും ആത്മധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കണം മുൻകോപം നിയന്ത്രിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട് മാതാവിന്റെ ശാരീരിക അസുഖങ്ങൾക്ക് ശമനമുണ്ടാവും ഇവർക്ക് പലവിധ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം തൊഴിൽപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും തൊഴിൽപരമായി ചില യാത്രകൾ വേണ്ടിവരും സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട് പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂലമായ മറുപടി ലഭിക്കും ഇവർ ചില വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കും പുതിയ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് കൂടാതെ ഇവരുടെ ഗൃഹത്തിൽ ഈ വർഷം ചില മംഗളകർമ്മങ്ങൾ നടക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടും സഹോദര സ്ഥാനീയർ മുഖേന കാര്യസാധ്യമുണ്ടാവും പരീക്ഷകളിലെല്ലാം വിജയം ലഭിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കും പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് ഇവരുടെ ഗൃഹാന്തരീക്ഷം എപ്പോഴും സംതൃപ്തകരമായിരിക്കും ഇവരുടെ വാഹന സംബന്ധമായി ചില ചിലവുകൾ വന്നേക്കാം ഈ വർഷത്തിന്റെ പകുതി കഴിഞ്ഞ് മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ചില വാർത്തകൾ ഇവർക്ക് കേൾക്കാൻ കഴിയും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മാധുര്യമുണ്ടാകും അന്യജനങ്ങളുടെ സഹായത്താൽ ഇവർക്ക് കാര്യവിജയമുണ്ടാവും തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലികൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുഭവപ്പെട്ടിരുന്ന അലസത മാറിക്കിട്ടും പൊതുപ്രവർത്തകർ അനാവശ്യമായ ചില ആരോപണങ്ങൾ മൂലം വിഷമിക്കും വിദേശ ജോലിയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഇല്ലാതെയാവും ഇവരുടെ കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം അതിജീവിക്കും അതുപോലെ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രേവതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരോഗ്യപരമായി അനുകൂലമായ സമയമാണ് അവിവാഹിതരുടെ വിവാഹം വാക്കുറപ്പിക്കും തൊഴിൽപരമായി ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവും അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടായിരുന്നത് അവസാനിക്കും ഇവർക്ക് സുഹൃത്ത് സഹായത്തിനും ദ്രവ്യലാഭത്തിനും സാധ്യത കാണുന്നുണ്ട് ഇവരുടെ ഗൃഹത്തിൽ ശാന്തത കൈവരും കലാരംഗത്തു നിന്നും മികച്ച നേട്ടങ്ങൾ ലഭിക്കും ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കും തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും അവർ സ്വയം ഒഴിഞ്ഞു പോകും തൊഴിൽപരമായി ചില യാത്രകൾ വേണ്ടിവരും ഇവർക്ക് വർഷം മുഴുവനും മാനസികമായ സന്തുഷ്ടി അനുഭവപ്പെടും വാഹന വിൽപ്പനയിലൂടെ ധനലാഭമുണ്ടാവും വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂലമായ മറുപടികൾ ലഭിക്കും യാത്രകൾ വഴി ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും ഇവരുടെ കടങ്ങളെല്ലാം വീട്ടാൻ ഇവർക്ക് സാധിക്കും സുഹൃത്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും പരുക്ക് രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്നിരുന്നവർക്ക് തിരികെ ജോലികളിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലെല്ലാം വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ ഇവർക്ക് ഈ വർഷം ജീവിതത്തിലെ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം